നമസ്കാരം. ലോക നേതാക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കണമെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കഴിവറ്റ ഭരണാധികാരിയാണ് മോദി. അത് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. ഇക്കാലത്തിനിടയ്ക്ക് വളരെയധികം പ്രതിസന്ധികൾ ഇന്ത്യ അഭിമുഖീകരിച്ചു. എന്നാൽ മോദി മുന്നിൽ നിന്ന് നയിച്ച് ഇതെല്ലാം മറികടന്നു. ഇന്ത്യയുടെ വളർച്ചയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്. മോദി വളരെ നല്ല മനുഷ്യനാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സുഹൃത്ത് താനാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ, മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ എന്നിവരെക്കാൾ ഇന്ത്യയുമായി അടുത്ത സുഹൃത്തും തനിക്കുണ്ടായിരുന്നെന്നും സംശയമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കാമെന്നും അദ്ദേഹം NDTV നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണെന്നും ട്രംപ് വ്യക്തമാക്കി. 2024 US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഉടൻ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലമായ സാമ്പത്തിക ഘടനയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉള്ളതെന്നും താൻ അധികാരത്തിൽ എത്തിയാൽ US വീണ്ടും പഴയ പ്രതാപകാലത്തേക്ക് തിരികെ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ മാസം യാതൊരു മുന്നറിയിപ്പും വാറണ്ടുമില്ലാതെ ഫ്ലോറിഡയിലുള്ള വസതിയിൽ അതിക്രമിച്ചു കയറി പിടിച്ചെടുത്തുവെന്ന് പറയപ്പെടുന്ന രേഖകൾ ഉടൻ പരസ്യപ്പെടുത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കുന്നതിന് റാഡിക്കൽ ഇടതുപക്ഷ ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ 6 വർഷമായി പ്രതിക്കരി നടത്തുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഫ്ലോറിഡ പാം ബീച്ചിലെ മാറിയ ലഗോയിൽ സംഭവിച്ചതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. ഈയിടെ നടത്തിയ അഭിപ്രായ സർവേകൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവേശിക്കുന്നതിന് വോട്ടർമാർ നൽകുന്ന വർദ്ധിച്ച പിന്തുണയും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ഫണ്ട് കളക്ഷനിലുള്ള റെക്കോർഡ് തുകയും മിഡ് ഡേം തിരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടി വൻ നേട്ടം കൊയ്യുമെന്നതും ഡെമോക്രാറ്റിക് പാർട്ടി പ്രത്യേകിച്ച് ബൈഡനെ വിളർ പിടിപ്പിച്ചിരിക്കുകയാണെന്നും ട്രംപിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. അതിർത്തിയിൽ അമേരിക്ക അഭയാർത്ഥികളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നതും വർദ്ധിച്ചു വരുന്ന ആക്രമണ പ്രവണതകളും അമേരിക്ക നേരിടുന്ന ഊർജ പ്രതിസന്ധിയും നാഷണൽ സെക്യൂരിറ്റിക്ക് സംഭവിച്ചിരിക്കുന്ന പാകപ്പിഴകളും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അമേരിക്കയെ തരം താഴ്ത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചു വിടുന്നതിനാണ് അറ്റോർണി ജനറൽ മെർക് ഗാർലൻഡിനെ ഉപയോഗിച്ച് തന്റെ വീട് വാറണ്ടില്ലാതെ റെയ്ഡ് ചെയ്തതെന്നും ട്രംപ് ആരോപിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.